Hello friends, in this video, Oreo biscuit is a chocolate ice cream. It's a nice taste. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇതേപോലെ ഒരു ഗ്ലാസ്നകത്ത് എടുത്തു വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീക്ക് ആവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഗ്ലാസ്നകത്ത് സേഫ് ആയിട്ട് ഇരുന്നോളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഐസ്ക്രീം മോൾഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പ്ലെയിൻ ആയിട്ട് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ആഡ് ചെയ്യാം കാഷ്യൂ നട്ട് ബദാം പിസ്ത വാൽനട്ട് എന്നിവ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നട്ട്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് നട്ട്സ് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിലേക്ക് ആ കവറിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം കവറിൽ കൊള്ളുന്ന രീതിയിലുള്ള പാലൊഴിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ തടുത്ത പാലാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് തിളപ്പിച്ചാറിച്ച പാലൊക്കെ യൂസ് ചെയ്യാം അതുപോലെ ഞാൻ ടു പീക്കിൻ്റെ ബാക്ക് സൈഡ് മുറിച്ചെടുത്തതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് 6 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഫ്രീസറിൽ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാനൊരു 80 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അല്പം കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചിട്ടതാണ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇടയ്ക്ക് കാഷ്യൂനട്ടും കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഓറിയോയുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാക്കറ്റൊന്ന് പൊട്ടിക്കാം ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട് കവർ നേരെ വെക്കാത്തതുകൊണ്ടാണ് അവിടെ ഒന്ന് ചരിഞ്ഞിരുന്നത് ഇനി നമുക്ക് ഈ ഐസ്ക്രീമിലേക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് തേക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇതേപോലെ ഓരോന്നിലും തേച്ച് കൊടുക്കണം ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിലോട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായി കിട്ടും ഒരു തണുപ്പൊക്കെ ആയി നല്ല ടേസ്റ്റ് ആവും ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പം നമ്മുടെ രുചികരമായ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു